ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ആദ്യമായി തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് കുറച്ച് ജോലി തിരക്കുകൾ പെട്ടുപോയതുകൊണ്ടാണ്. ഇനിയും അങ്ങോട്ടേക്ക് ഞാൻ തുടർച്ചയായിട്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് കേട്ടിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ട്രൂ ഹെയറിൻ്റെ ആയുർവേദിക് ഓയിലാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഹീറ്ററും കൂടി അവൈലബിൾ ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു നല്ലൊരു ഓഫറിൽ തന്നെ വാങ്ങിച്ചതാണ്. നല്ല ഓഫറായിരുന്നു കൂടെ. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓയിൽ എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാച്ചി എണ്ണയുടെ മണമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല മുടിക്ക് നല്ല തണുപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. എന്നാലും നമ്മൾ ഓരോരുത്തരും ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഇത്തിരി മുടിയിലിട്ട് നോക്കിയിട്ട് കുറച്ച് കിട്ടു നോക്കുക, എന്നിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഓയിലും പേഴ്സൺസ് ടു പേഴ്സൺസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഓയിൽ വേറൊരാൾക്ക് ശരിയായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആദ്യം തന്നെ കുറേ ഓയിൽ തലമുടിയിലെടുത്ത് ഇടരുത്. കുറച്ചിട്ട് നോക്കുക, എന്നിട്ടത് തലവേദന അങ്ങനെയൊന്നും തലക്കനം അങ്ങനെയൊന്നും വരുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ കുറേ ഓയിലിട്ടൊന്നും കുളിക്കരുത്, ഉപയോഗിക്കരുത്. അപ്പം അത് ശ്രദ്ധിക്കുക. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിനൊരു ഇതുണ്ട്, ഒരു ഹീറ്റർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മളെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് എണ്ണ തലയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ചൂടാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, മാത്രമല്ല മുടി നന്നായിട്ട് വളരും, തലമുടിക്ക് നല്ലതാണ്, തലക്ക് നല്ലൊരു എനർജി ഇത് കിട്ടും, മുടിക്ക് തന്നെ നല്ലൊരു ഹെൽത്തി ഹെയർ ആണ് ഉണ്ടാവുകയെന്ന്. ആ പിന്നെ താരൻ കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എണ്ണ നമ്മൾ എന്ത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് തലയിൽ, അത് കുറച്ച് ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാമെന്ന്. അപ്പം ഭയങ്കര ചൂടാക്കണ്ട, കുറച്ച് ചൂടാക്കിയാൽ മതി. അപ്പം ഇതിൻ്റെ ഈ ഹീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ ക്ലിയറാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഇതിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഇത് പ്ലഗ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ഇവിടെ ലൈറ്റ് ഒരു ചെറിയ ബൾബുണ്ട്, അത് കത്തും. അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ലൈറ്റ് കട്ട് ഓഫ് ആയി പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തലമുടിക്ക് പറ്റുന്ന അത്രയൊരു ചൂടേ ഇതിന് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പിന്നെ ഇതിന് ഇങ്ങനെ യൂസ് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല വൃത്തിയാക്കി തുടച്ചിട്ട് വയ്ക്കുക. അതാണ് ഇങ്ങനെ പുതിയ പോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഈ എണ്ണയല്ല, ഏത് എണ്ണയാണെങ്കിലും അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പാത്രത്തിലെടുത്ത് ചൂടാക്കാനൊക്കെ മടിയാണ് അല്ലേ. ഇപ്പം ഇന്നത്തെ കാലത്ത് ആർക്കും അതിനൊന്നും സമയമില്ല. അപ്പം ഇങ്ങനെ ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പാക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്, കാണിച്ചു തരാം. ഇതാണ് പാക്കറ്റ് വരുന്നത് കണ്ടോ. ഈ പാക്കറ്റിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോർ ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓയിൽ ഇൻ ടു ദ കണ്ടെയ്നർ, എന്നിട്ട് കവർ ദ കണ്ടെയ്നർ വിത്ത് ലിഡ് ആൻഡ് പ്ലഗ് ചെയ്യുക, എന്നിട്ട് ലൈറ്റ് വിൽ ടേൺ ഓഫ് വൺസ് ഇറ്റ് റീച്ചസ് ദി സൂട്ടബിൾ ടെമ്പറേച്ചർ. അത്ര ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നാലെ കട്ടായിപ്പോവും. എന്നിട്ട് ഈ വാം ട്രൂ ഹെയർ ഓയിൽ നിങ്ങളുടെ കൈവെള്ളയിലെടുത്ത് മസാജ് ചെയ്യുക. 3 മിനിറ്റ് മസാജ് ചെയ്ത് 1 അവർ കഴിഞ്ഞിട്ട് ട്രൂ ഹെയർ ഷാമ്പു വെച്ചിട്ട് കഴുകിക്കളയുക. ട്രൂ ഹെയർ ഷാമ്പു നിങ്ങൾ ഏത് ഷാമ്പൂ ആണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് കഴുകിക്കളയുക. എന്നാൽ ഷാമ്പൂവിൽ കുഴപ്പമില്ല, നല്ല ഷാമ്പൂ ആണ് കേട്ടോ. പിന്നെ ഇത് ഈ മുടികൾക്കൊക്കെ നല്ലൊരു മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഫ്രം ദി റൂട്ട്സ് തന്നെ ചെയ്യുന്നതാണ് പറയണത്. പിന്നെ അതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് അത് നല്ലൊരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട്, വെറ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്യരുത്, നല്ല ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗം ഇതൊക്കെ നന്നായിട്ട് പുതിയ പോലെ ഇരിക്കും. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ, എന്നാലും കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വെക്കുക. വെള്ളത്തിലൊന്നും വെക്കരുത്, കഴുകരുത്, ഒരു കാരണവശാലും കഴുകരുത്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഷെൽ ലൈഫ് ഞാൻ പറഞ്ഞോ. ഇതിൻ്റെ ഷെൽ ലൈഫ് എന്ന് പറയുന്നത് 22 to 25 ആണ്. അപ്പം 3 ഇയേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല 395 ആണ് എൻ്റെ കാശ് വരുന്നത്. ചിത്രമൊന്നും ഇല്ല കേട്ടോ. നല്ല ട്രൂ ഹെയറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടാവും. എനിക്ക് ഓഫറായിട്ട് കിട്ടിയ സാധനങ്ങൾ ഒന്ന് ഈ ഒരു ഹെയർ മാസ്ക് ആണ്, പിന്നെ കാസ്റ്റർ ഓയിൽ ആണ്. ഇപ്പോൾ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കാസ്റ്റർ ഓയിൽ മുമ്പേ വാങ്ങിച്ച കാസ്റ്റർ ഓയിൽ ഇരിക്കുന്നുണ്ട് ഹെയർ ഓയിൽ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഇത് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഈ ഹെയർ മാസ്ക്, ഹെയർ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഹെയർ മാസ്കിൻ്റെ സ്മെല്ല് ഒരു ജാസ്മിൻ്റെ ഒരു സ്മെല്ല് പോലെ, മുല്ലപ്പൂവിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല. കുറച്ച് തലവേദന വരുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല ഓയിലാണ്. നിങ്ങൾക്ക്
ഇതിൻ്റെ സൈറ്റ് വെബ്സൈറ്റ് കയറിയിട്ട് വാങ്ങിക്കാം. അപ്പം ഇത് എല്ലാവരും നല്ല റിവ്യൂ ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഭാവിയിൽ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.